ഒടുവിൽ 52 ദിവസം നീണ്ടു നിന്ന മുത്തൂറ്റ് സമരത്തിന് പരിസമാപ്തിയായി. എന്തൊക്കെ പുകിലായിരുന്നു? മുത്തൂറ്റ് കേരളം വിടുന്നു, മുത്തൂറ്റിൻ്റെ 350 ശാഖകൾ അടച്ചുപൂട്ടും എന്നെല്ലാം രീതിയിലുള്ള നിരവധിയായ പ്രചരണങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും സമരം മുന്നോട്ട് പോയ സാഹചര്യത്തിൽ കേരള സർക്കാർ ഇടപെട്ട് പലതവണ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിനൊന്നും വഴങ്ങാതിരുന്ന മുത്തൂറ്റ് മാനേജ്മെൻ്റ് കേരള ഹൈക്കോടതി പറഞ്ഞപ്പോൾ വളരെ വിനീത വിധേയരായി വന്നു, ചർച്ചയ്ക്കിരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു. ഈ ചർച്ചയുടെ കരാർ അനുസരിച്ച്, ചർച്ചയിലുണ്ടാക്കിയിരിക്കുന്ന കരാർ അനുസരിച്ച് 500 രൂപ വീതം ഇടക്കാല വേതന വർധനയായിട്ട് ജീവനക്കാർക്ക് നൽകും. ജീവനക്കാരുടെ വേതന പരിഷ്കരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും. അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്ത ജീവനക്കാരെയും പിരിച്ചുവിട്ട ജീവനക്കാരെയും തിരിച്ചെടുക്കണമെന്നും സമരത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള പ്രതികാര നടപടികളും ഉണ്ടാകില്ല എന്നുള്ളതുമാണ് ഒത്തുതീർപ്പ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. വാസ്തവത്തിൽ ഇതുതന്നെയാണ് കേരള സർക്കാരും മുന്നോട്ട് വച്ചിരുന്നത്. ഈ ചർച്ചകൾക്കെല്ലാം വേണ്ടി മുത്തൂറ്റ് മാനേജ്മെൻറ്റിനെ അടക്കം വിളിച്ചപ്പോൾ അവർ പലതവണ ചർച്ചകൾക്ക് വരാതെ ഒഴിഞ്ഞുമാറി. അപ്പോഴെല്ലാം കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കം, തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കളടക്കം മണിക്കൂറുകളോളം ഇവരെ കാത്ത് ഇരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ അന്നും ഒരു ഇടക്കാല വേതനം നൽകൂ ഇപ്പോൾ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം, സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ വാക്കുകൾ മുഖവിലെടുക്കിയെടുക്കാനോ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട്, നിഷ്കരണം അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, സമരവുമായി മുന്നോട്ട് പോകും, അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ എമ്പാടും പിന്തുണയും നൽകി. ഞങ്ങളിപ്പോൾ കേരളം വിടും, എല്ലാം ഞങ്ങൾ അടച്ചുപൂട്ടും, എല്ലാം അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണ കോലാഹലങ്ങൾ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായി. ഒടുവിൽ ഹൈക്കോടതി ചെവിക്ക് പിടിച്ചപ്പോൾ അവർ വന്നു, ചർച്ച ചെയ്തു, കാര്യങ്ങൾ തീരുമാനിച്ചു, സമരം അവസാനിച്ചു. ഇതുതന്നെയാണ് ഏത് കമ്പനിയുടെ കാര്യത്തിലും ഏത് കോർപ്പറേറ്റിൻ്റെ കാര്യത്തിലും അവിടെ ഒരു സമരമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെൻറ്റ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ള ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും കൂടി പോവുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു രീതിയല്ല. ഇവിടെ ഈ സമരം ഇങ്ങനെയെല്ലാം അവസാനിപ്പിച്ചതിൽ എല്ലാവർക്കും അതിൽ അതുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അതിൽ ആശ്വാസമുണ്ട്. ഇന്നു മുതൽ തന്നെ കേരളത്തിലെ 611 ശാഖകളും തുറന്ന് പ്രവർത്തിക്കും എന്ന് മാനേജ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരു കൂട്ടരും എടുത്തിട്ടുള്ള വിട്ടുവീഴ്ച മനോഭാവത്തെ ശ്ലാഘിക്കുന്നതിനും അതിനെ പ്രശംസിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ കേരളത്തിലെമ്പാടും നമ്മുടെ മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം, ചാനലുകളും പത്രങ്ങളും അടക്കം എല്ലാവരും മുത്തൂറ്റ് കേരളം വിടുന്നു, മുത്തൂറ്റിൻ്റെ 350 ശാഖകൾ ഉടനെ തന്നെ അടച്ചുപൂട്ടും, 15 ശാഖകൾ ഉടനെ ഇന്ന് തന്നെ പൂട്ടും എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി. പ്രിയപ്പെട്ട അത്തരം മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒന്നാണ്, എത്ര സ്ഥാപനങ്ങളാണ്, എത്ര ശാഖകളാണ് മുത്തൂറ്റ് അടച്ചുപൂട്ടിയത്? മുത്തൂറ്റ് കേരളം വിട്ടു അല്ലെങ്കിൽ 350 ശാഖകൾ എത്ര എണ്ണമെങ്കിലും അടച്ചിടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായോ? അപ്പോൾ ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ മിനിമം കോമൺ സെൻസ് എങ്കിലും ഉപയോഗിക്കാൻ, അവരൊരുപക്ഷെ പ്രസ്താവനയും മറ്റും ഇറക്കിയിരിക്കാം, പക്ഷേ അവിടെയെല്ലാം ഒരു മിനിമം കോമൺ സെൻസ് ഉപയോഗിക്കാനുള്ള ബാധ്യത പത്ര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ട്. മുത്തൂറ്റ് എന്ന് പറയുന്നത്, മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു NBFC ആണ്. അത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തിന് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഉണ്ട്, ബ്രാഞ്ച് കിട്ടുന്നതിന് അങ്ങനെയുള്ള പ്രവർത്തിക്കുന്നതിനെല്ലാം റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതൊരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ചില നിയമ നടപടികളും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിൽ ശാഖകൾ അടയ്ക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, അവിടെ പണയം വെച്ചിരിക്കുന്ന സ്വർണവും മറ്റും പണയം വെച്ചിരിക്കുന്ന, അവിടെ നിന്ന് വായ്പ എടുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ച് പണ്ടങ്ങൾ തിരിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ വായ്പ പൂർണ്ണമായും അടച്ചു തീർക്കണമെന്നോ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ ഇത്തരം ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ മുത്തൂറ്റ് നൽകിയ വാർത്താക്കുറിപ്പ് അപ്പാടെ വിഴുങ്ങി
മുത്തൂറ്റ് കേരളം വിടുന്നു എന്നുള്ള ഒരു പ്രചരണം ഗവൺമെൻറ്റിനെതിരെയടക്കം, കേരളം ഒരു വ്യവസായ സൗഹൃദമല്ല, ഒരു നിക്ഷേപ സൗഹൃദമല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണം നടത്തിയതിന് പിന്നിൽ ചില ദുഷ്ടലാക്കുകളുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമായത്, മുത്തൂറ്റിൻ്റെ പ്രസ്താവന അതേപടി വലിയ വായിൽ കൊടുത്ത് ഫ്ലാഷ് ന്യൂസും മറ്റും കൊടുത്ത ആളുകൾ ഈ സമരം ചെയ്ത ആളുകളുടെ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം ചോദിക്കാനോ മിണ്ടാനോ അവരുടെ പ്രതികരണം കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള വസ്തുത? നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തൂറ്റ് എന്ന് പറയുന്ന സ്ഥാപനം വലിയ പരസ്യദാതാക്കളാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ പരസ്യദാതാക്കൾക്ക് വേണ്ടി സ്വന്തം നിലമറന്നുകൊണ്ട്, സ്വന്തം വില കളഞ്ഞുകൊണ്ട് എന്ത് തരത്തിലുള്ള ഉളുപ്പില്ലാത്ത പ്രവർത്തികൾ ചെയ്തു കൊടുക്കുന്നതിനെ മാധ്യമപ്രവർത്തനം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്നും ശ്രീ പിണറായി വിജയൻ്റെ ശാരീരിക ഭാഷയും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും എല്ലാം കണ്ടെത്തി, അതിലെ കുറ്റങ്ങളെല്ലാം കണ്ടെത്തി, പൊളിപ്പും തങ്ങലോടും കൂടി ഇതെല്ലാം പർവ്വതീകരിച്ച് പറയുന്ന ആളുകൾ മുത്തൂറ്റ് ചെയർമാൻ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് മാത്രം ഒരക്ഷരം പോലും മിണ്ടിയില്ല. അവിടെ അദ്ദേഹം വന്ന് സംസാരിച്ചതിന് ശേഷം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പത്രക്കാർ ശ്രമിച്ചു. ഈ സമരത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മെസ്സേജ് നൽകുന്നതിനാണ് ഞാൻ വന്നത്, അത് കേട്ടിട്ട് പോയാൽ മതി എന്നുള്ള ധിക്കാരപൂർണമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നുണ്ടായി. ഒപ്പം തന്നെ ചോദ്യം ചോദിക്കാൻ വീണ്ടും ഉയർന്നപ്പോൾ ഇവിടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല, കാരണം ഇക്കൂട്ടത്തിൽ മാർക്സിസ്റ്റ് അനുഭാവികളുണ്ട് എന്നുവരെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നൊരു സ്ഥിതി വിശേഷമുണ്ടായി. ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തു? ഈ ശരീരഭാഷയെക്കുറിച്ചും ഈ ധിക്കാരത്തെക്കുറിച്ചും ഈ ധാർഷ്ട്യത്തെക്കുറിച്ചും ഒരു വാക്കെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? എന്നും രാവിലെ പിണറായി വിജയൻ്റെയും കോടിയേരിയുടെയും തോമസ് ഐസക്കിൻ്റെയൊക്കെ ഏതെങ്കിലും വായിൽ നിന്ന് വീഴുന്ന ചെറിയ കാര്യങ്ങൾ പോലും വല്ലാതെ പർവ്വതീകരിച്ച് ഇവർ ജനസൗഹൃദമുള്ള ആളുകളല്ല, ജനകീയ മുഖമില്ല, പെരുമാറാൻ പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പർവ്വതീകരിച്ച് പറയുന്ന ആളുകൾ ഇക്കാര്യത്തിൽ എന്താണ് മൗനം പാലിച്ചത്? ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, പരസ്യം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏത് കോർപ്പറേറ്റിൻ്റെയും കൗബീനം പോലും കഴുകി കൊടുക്കുന്ന രീതി ഒരു മാധ്യമപ്രവർത്തകർക്ക് യോജിച്ചതല്ല. അതിനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു കവർ സ്റ്റോറിക്കാരെയും കണ്ടില്ല. ഒരു പറയാതെ വയ്യാത്ത ആളുകൾക്ക് അവിടെ മിണ്ടാട്ടം മുട്ടിപ്പോയി. ഇതെല്ലാം ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് എന്തെങ്കിലും പറയുമ്പോൾ തങ്ങൾക്ക് പരസ്യം തരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം അവഗണിച്ച് അവർ പറയുന്നത് മാത്രം വേദവാക്യമായി പ്രചരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തനം ശരിയായ രീതിയല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. ഒപ്പം തന്നെ ഇതിനു മുമ്പ്, മുത്തൂറ്റിന് മുമ്പ് പല സ്ഥാപനങ്ങളും ഇതുപോലെ കേരള ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ പലതും കേരളം വിടുന്നു എന്നുള്ള പ്രചണ്ഡ പ്രചാരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അവരാരും പൂർണ്ണമായും കേരളം വിട്ടുപോയതായിട്ട് നമുക്കറിയില്ല. അത്തരം കമ്പനികളുടെ എല്ലാം കോർപ്പറേറ്റ് ഓഫീസുകളും മറ്റ് പ്രവർത്തന യൂണിറ്റുകളുമെല്ലാം ഇന്നും കേരളത്തിലാണ്. അവയെല്ലാം ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം കേരളം വിടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അന്യനാടുകളിലെ നിസ്സാര കൂലിക്ക് ജോലിക്കാരെ കിട്ടുന്ന, അല്ലെങ്കിൽ അധ്വാന ശക്തിയെ വളരെ നിസ്സാര കൂലിക്ക് വിലക്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അങ്ങനെ ചില ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ കേരളം വിട്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ അഴുത്തുന്നതിനു വേണ്ടി നടത്തുന്ന തന്ത്രപരമായ ഇത്തരം നീക്കങ്ങൾ നമുക്ക് ഈ മുത്തൂറ്റിൻ്റെ കാര്യത്തിലെങ്കിലും പൊളിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇക്കാര്യമാണ് ഒരു കോമൺ സെൻസോടുകൂടി കോർപ്പറേറ്റുകൾ പറയുന്നത് പരസ്യദാതാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിട്ടുവിഴുങ്ങി പിണറായി വിജയൻ്റെ ശരീരഭാഷ മാത്രം കണ്ടെത്തി കടക്ക് പുറത്ത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വലിയ കാര്യമായിട്ടും, ഇവിടെ ഇതിനകത്ത് മാർക്സിസ്റ്റുകാരുണ്ട്, അതിനെനിക്ക് മറുപടി പറയാൻ കഴിയില്ല, എൻ്റെ മെസ്സേജ് കേട്ടിട്ട് പോയാൽ മതി എന്ന് ധിക്കാരപൂർവമായി മറുപടി നൽകിയ ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് നേതൃത്വത്തോടും വിവിധ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ഇത്തരം മാധ്യമപ്രവർത്തനത്തെ, ഇത്തരം ചാനൽ പ്രവർത്തനത്തെ നമ്മൾക്ക് സംശയിക്കേണ്ടതായി വരുന്നു. പലരും പറയാറുണ്ട് ഇവിടെ നേരോടെ നിർഭയം നിരന്തരം. ഈ നിർഭയം എന്ന വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കാനെങ്കിലും തയ്യാറാവണം. കാരണം നിർഭയം എന്ന വാക്കിൻ്റെ അർത്ഥം നട്ടലുള്ളവർ എന്നാണ്. അതില്ലാത്ത ആളുകൾ ഇനിയെങ്കിലും ആ പേര്, ആ വാക്യം, ആപ്തവാക്യം പറയാതെ മുന്നോട്ട് പോകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.